രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കാര്യത്തിൽ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളോടും മുന്നണികളോടും നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കുമുള്ള കമ്മിറ്റ്മെന്റിന്റെ കാര്യത്തിലും കേരളമാണ് രാജ്യത്തിന് മാതൃക. ബിജെപിക്ക് മുൻ എംഎൽഎ ആയ അബ്ദുള്ളക്കുട്ടിയെ കിട്ടിയെങ്കിലും എംഎൽഎ ആയ മറ്റൊരു പാർട്ടിയിലെ നേതാവിനെയും അടർത്തിയെടുക്കാൻ ഇതുവരെ കേരളത്തിൽ നിന്ന് സാധിച്ചിട്ടില്ല. ആകെ ഉണ്ടായിരുന്ന എംഎൽഎ സീറ്റും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഇടതു കൊടുങ്കാറ്റിൽ കടപുഴകി വീഴുകയാണ് ഉണ്ടായത്. അത്തരമൊരു സംസ്ഥാനത്താണ് ഇപ്പോൾ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് ബിജെപി മുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ആകെ ഞെട്ടിച്ച സംഭവമാണിത്. ബിജെപി ദേശീയ നേതൃത്വത്തെയും അപ്രതീക്ഷിതമായ ഈ പിന്തുണ അമ്പരപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ഇത് സംഭവിച്ചു എന്നതാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ആഭ്യന്തര പരിശോധന നടത്തുന്നുണ്ടെങ്കിലും രഹസ്യ വോട്ടെടുപ്പായതിനാൽ കണ്ടുപിടിക്കുക പ്രയാസമാണ്. 140 വോട്ടും യശ്വന്ത് സിൻഹയ്ക്ക് ലഭിക്കുമെന്ന് കരുതിയ കേരളത്തിൽ നിന്ന് ഒരു വോട്ട് ദ്രൗപദി മുർമുവിന് ലഭിച്ചത് 139 വോട്ടിന്റെ മൂല്യമാണെന്നാണ് ബിജെപി പ്രതികരിച്ചിരിക്കുന്നത്. കേരളത്തിൽ മൊത്തം 140 നിയമസഭാംഗങ്ങളും 140 വോട്ടുകളുമാണ് ഉള്ളത്. എന്നാൽ ഇക്കുറി പാലക്കാട് ചികിത്സയിൽ കഴിയുന്ന ഉത്തർപ്രദേശിലെ അപ്നാദളിന്റെ ഒരു എംഎൽഎയും തിരുനെൽവേലിയിൽ നിന്നുള്ള ഒരു എംപിയും കേരളത്തിൽ നിന്നാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് വോട്ടുകളും അതാത് സംസ്ഥാനങ്ങളുടെ വോട്ടുകൾക്കൊപ്പം ഉൾപ്പെടുത്തിയാണ് എണ്ണിയിരിക്കുന്നത്. കേരളത്തിലെ ഒരു എംഎൽഎയുടെ വോട്ട് മൂല്യം 152. ഇതുകൂടി ചേർന്നതോടെ മുർമുവിന്റെ വിജയത്തിന് തിളക്കമേറെയാണ്. തീർച്ചയായും ഇന്ത്യയുടെ രാഷ്ട്രപതിയാവാൻ എല്ലാ യോഗ്യതയുമുള്ള ആൾ തന്നെയാണ് ദ്രൗപദി മുർമു. ഇക്കാര്യത്തിൽ ബിജെപിയുടെ സെലക്ഷനും സൂപ്പറാണ്, അക്കാര്യത്തിൽ സംശയവുമില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷ ചേരിയിൽ ഉൾപ്പെടെ ഭിന്നിപ്പുണ്ടാക്കി മികച്ച വിജയം നേടാൻ സാധിച്ചിരിക്കുന്നത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെയും ഒരു രാഷ്ട്രീയ പോരാട്ടമായി തന്നെയാണ് ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളും നോക്കിക്കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് യശ്വന്ത് സിൻഹയെ മുർമുവിനെതിരെ അവർ മത്സരിപ്പിച്ചിരുന്നത്. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ പോലും വ്യക്തമായ ഏകീകരണം ഉണ്ടാക്കാൻ ആ സഖ്യത്തിന് സാധിച്ചിട്ടില്ല. ദ്രൗപദി മുർമുവിന്റെ ഭൂരിപക്ഷവും അതാണ് ചൂണ്ടിക്കാട്ടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തൊക്കെ മറിമായം സംഭവിച്ചാലും കേരളത്തിലെ 140 വോട്ടുകളും യശ്വന്ത് സിൻഹ ഉറപ്പിച്ചിരുന്നു. കേരളത്തിലെ ബിജെപി വിരുദ്ധ രാഷ്ട്രീയ ബോധമാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമായിരുന്നത്. ദ്രൗപദി മുർമു പോലും ഒരു വോട്ട് കേരളത്തിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ കണക്ക് കൂട്ടലുകളാണ് വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ പൊളിച്ചെടുക്കപ്പെട്ടിരിക്കുന്നത്. കേരള നിയമസഭയിലെ ഒരംഗം ബിജെപി മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞു. അതാരായാലും ബിജെപിയെ സംബന്ധിച്ച് ഏറെ ആത്മവിശ്വാസം പകരുന്ന ഘടകം തന്നെയാണ്. ഉത്തരേന്ത്യൻ മോഡലിൽ കേരളത്തിൽ നിന്നും ജനപ്രതിനിധികളെ അടർത്തിയെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണിത്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും വൻ ഭൂരിപക്ഷത്തിൽ ഭരിച്ചിരുന്ന കോൺഗ്രസ് ഭരണം ഇന്ന് കേവലം 2 സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നത് ഖദർ മിന്നൽ വേഗത്തിൽ കാവി അണിഞ്ഞതുകൊണ്ട് മാത്രമാണ്. കേരളത്തിൽ പ്രതിപക്ഷ ചേരിയിൽ നിന്നും ഒരു സിറ്റിംഗ് എംഎൽഎ പോലും അടർത്തിയെടുക്കാൻ മോദി രാജ്യം ഭരിച്ച് 10 വർഷമാകാറായിട്ടും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാവി രാഷ്ട്രീയത്തിനെതിരായ കേരളത്തിന്റെ ആ പൊതുവികാരത്തിനേറ്റ പ്രഹരം തന്നെയാണ് ഈ വോട്ട് ചോർച്ച. കളം മാറ്റി ചവിട്ടിയത് ആരാണെന്നതാണ് ഇനിയുള്ള ചോദ്യം. നിയമസഭയിൽ സ്വതന്ത്ര എംഎൽഎ എന്ന് വേണമെങ്കിൽ പറയാവുന്നത് വടകര എംഎൽഎ കെ രമയെയാണ്. യുഡിഎഫ് പിന്തുണയോടെയാണ് അവർ വിജയിച്ചിരിക്കുന്നത്. സഭയിൽ യുഡിഎഫ് അംഗങ്ങൾക്ക് അനുവദിച്ച സമയം പോലും ഉപയോഗപ്പെടുത്തി ചർച്ചകളിൽ സജീവ സാന്നിധ്യമായ രമയും അവകാശപ്പെടുന്നത് താൻ മുർമുവിന് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ്. പിന്നെ ആരാണെന്നത് രാഷ്ട്രീയ നിരീക്ഷകരെയും കുഴയ്ക്കുന്ന ചോദ്യമാണ്. ഖദറാണ് മിന്നൽ വേഗത്തിൽ കാവി അണിയുക എന്ന് ചൂണ്ടിക്കാട്ടി സിപിഎം കോൺഗ്രസിന് നേരെയാണ് സംശയത്തിന്റെ കുന്തമന തിരിച്ചുവെച്ചിരിക്കുന്നത്. എന്നാൽ തെളിവ് ഹാജരാക്കാൻ പറ്റാത്തതിനാൽ ഇത് വെറും ആരോപണം മാത്രമായാണ് അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. രഹസ്യ വോട്ടായതിനാൽ കണ്ടുപിടിക്കില്ലെന്ന വിശ്വാസത്തിൽ കളം മാറ്റി ചവിട്ടിയ അംഗവും തൽക്കാലം ആശ്വാസത്തിലാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ ഈ കൂറുമാറ്റം വരാനിരിക്കുന്ന വലിയ കൂറുമാറ്റത്തിന്റെ തുടക്കമാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. കുറച്ച് സീറ്റുകൾ ലഭിച്ചാൽ തന്നെ കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കുമെന്നാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അവകാശപ്പെട്ടിരുന്നത്. കൂറുമാറാനപ്പുറത്ത് ആളുകൾ റെഡിയാണെന്ന് സൂചിപ്പിക്കുന്ന പ്രസ്താവന തന്നെയായിരുന്നു അത്. അന്ന് തമാശയായി കണ്ട് സുരേന്ദ്രന്റെ വാദം തള്ളിയവർ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ വോട്ട് മാറ്റത്തോടെ ശരിക്കും ഞെട്ടിയിട്ടുണ്ട്. കേരള നിയമസഭയിലും ബിജെപി വിചാരിച്ചാൽ അംഗങ്ങളെ അടർത്തിയെടുക്കാൻ കഴിയുമെന്ന അവകാശവാദത്തെ ഇനി ഒരിക്കലും രാഷ്ട്രീയ കേരളത്തിന് തമാശയായി കാണാൻ സാധിക്കുകയില്ല. ഒരിക്കൽ കൂടി യുഡിഎഫിന് ഭരണം നഷ്ടമായാൽ ബിജെപിയുടെ പ്രതീക്ഷയാണ് വർദ്ധിക്കുക. അത്തരമൊരു സാഹചര്യത്തിൽ ഖദറിനെ കാവി അണിയിക്കാൻ കേരളത്തിലും എളുപ്പത്തിൽ അവർക്ക് കഴിയും. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി വിജയ സാധ്യത കാണുന്ന 2 സീറ്റുകളും നിലവിൽ കോൺഗ്രസിന്റെ സീറ്റുകളാണ്. തിരുവനന്തപുരം തൃശൂർ ലോക്സഭാ സീറ്റുകളാണത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 20 സീറ്റിൽ 19 സീറ്റുകളും നേടിയത് യുഡിഎഫ് ആണ്. ഇത്തവണ അവർ 10 സീറ്റ് നിലനിർത്തിയാൽ പോലും അത് മഹാത്ഭുതമാകും. ഇടതുപക്ഷമാകട്ടെ 15 സീറ്റുകളിലാണ് വിജയം പ്രതീക്ഷിക്കുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്
തിരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ വിജയമൊന്നും ചുവപ്പിന്റെ പ്രതീക്ഷകളെ ഇല്ലാതാക്കിയിട്ടില്ല. പരമ്പരാഗതമായ സീറ്റിൽ വീണ്ടും കോൺഗ്രസ് ജയിച്ചു എന്നതിനപ്പുറം മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യവും തൃക്കാക്കരയുടെ കാര്യത്തിൽ ഇടതുപക്ഷം കാണുന്നില്ല. അതേസമയം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമുവിനുണ്ടായ വമ്പൻ വിജയം അപ്രതീക്ഷിതമായിരുന്നില്ലെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രതിപക്ഷത്തുണ്ടായ ഭിന്നിപ്പും കൂറുമാറിയുള്ള വോട്ടുമാണ് എതിർ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹയുടെ വോട്ട് മൂല്യത്തിൽ കനത്ത ഇടിവുണ്ടാക്കിയതെന്നാണ് വിലയിരുത്തൽ. ഭൂരിപക്ഷം ഉറപ്പിക്കാൻ തുടക്കത്തിൽ 9000-ലേറെ വോട്ട് മൂല്യം കുറവുണ്ടായിരുന്ന എൻഡിഎക്ക് ഇതോടെയാണ് അനായാസ ജയം ഉറപ്പിക്കാൻ സാധിച്ചിരുന്നത്. പ്രതിപക്ഷ നിരയിൽ നിന്ന് 12 സംസ്ഥാനങ്ങളിൽ നിന്നായി 17 എംപിമാരും 126 നിയമസഭാംഗങ്ങളും കൂറുമാറി വോട്ട് ചെയ്തതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ നിരവധി കോൺഗ്രസ് അംഗങ്ങളും ഉൾപ്പെടുന്നതായാണ് സൂചന. എൻഡിഎയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിനെ ദേശീയ പ്രാദേശിക തലങ്ങളിൽ നിന്നായി 44 പാർട്ടികളാണ് പിന്തുണച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നിരയിലെ 8 പാർട്ടികളും അതിൽ പെടുന്നുണ്ട്. പ്രതിപക്ഷ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹയ്ക്കൊപ്പം 34 പാർട്ടികൾ മാത്രമാണ് നിലയുറപ്പിച്ചിരുന്നത്. ഈ വോട്ടുകൾ മുഴുവൻ ഉറപ്പിക്കാൻ പോലും പ്രതിപക്ഷ ചേരിക്ക് സാധിച്ചില്ലെന്നതും വലിയ വീഴ്ച തന്നെയാണ്. അതും പറയാതിരിക്കാൻ കഴിയുകയില്ല.